നമസ്കാരം, ഞാൻ മൃണാൾ. തിരുവനന്തപുരത്ത് അഞ്ച് ബർഗർ മേടിച്ച് കഴിച്ചു നോക്കാൻ തീരുമാനിച്ചു. പക്ഷെ എനിക്ക് കൂടുതൽ പറയാനുള്ളത് ബർഗറിനെ കുറിച്ചിട്ടല്ല, സ്വിഗ്ഗിനെയും സൊമാറ്റോനെയും കുറിച്ചിട്ടാണ്. ഞാൻ വളരെ അപൂർവമായിട്ടേ ഓർഡർ ചെയ്യാറുള്ളൂ സ്വിഗ്ഗി സൊമാറ്റോ. എന്നാലും ബർഗർ ലോഞ്ചിന്റെ ബർഗർ ഈ പാക്കറ്റിലാ വന്നേ, കുഴപ്പമില്ല. കോഫി ക്ലബിന് കിടിലെ ഒരു ബോക്സ് ഒക്കെ ഉണ്ട്. ഏറ്റവും കിടിലും ബോക്സ് സുപ്രീം അപ്പർ ക്രസ്റ്റിന്റെയാണ്. സംസം അവരുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവത്തിലാണ് വന്നത്. സിജീസ് പിസ അവരാണ് ഈ അലുമിനിയത്തിൽ തന്നിട്ട് ആ കൂടെ കംപ്ലീറ്റ് പുറത്തായി പോയി. ഇതില് ബർഗർ ലോഞ്ച് മാത്രമാണ് ഇങ്ങനെ റാപ്പ് ഉള്ളത് ബർഗറിന്റെ മുകളിൽ. എല്ലാം ബീഫ് ബർഗറാണ്, എക്സ്ട്രാ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഓരോ സ്ഥലത്തെയും ക്ലാസിക് ബീഫ് ബർഗർ അതാണ് ഓർഡർ ചെയ്തത്. അപ്പർ ക്രസ്റ്റ് പൊട്ടേറ്റോ വെജസ് തന്നിട്ടുണ്ട്, വേറെ ആരും അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല. സിജീസ് പിസ സ്ട്രീറ്റും ബർഗർ ലോഞ്ചും രണ്ട് വീതം ടൊമാറ്റോ കെച്ചപ്പ് തന്നിട്ടുണ്ട്. കോഫി ക്ലബ് ഒരെണ്ണം. അപ്പർ ക്രസ്റ്റിന്റെ കൂടെ ഒന്നുമില്ല, സംസമിന്റെ കൂടെ ഒന്നുമില്ല. ഇതിലിപ്പോ വില നോക്കിയാൽ ബർഗർ ലോഞ്ചാണ് ഏറ്റവും ചീപ്പ്, 200 രൂപ. സിജീസ് പിസ സ്ട്രീറ്റ് 227. അടുത്തത് കോഫി ക്ലബ് 252. സംസം 293. ജസ്റ്റ് ഒരു ബർഗർ മാത്രമേ കൊടുത്തു വെച്ചിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. അത്രയും കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവുമായിരിക്കും, അത്രയും നല്ല സാധനമായിരിക്കും. അപ്പർ ക്രസ്റ്റ് 355. അല്ല, ഒരു കാര്യമുള്ള ഡെലിവറി ഫീസ് അടക്കാറുണ്ടോ ഈ വിലയൊക്കെ? ഫ്രഞ്ച് ഫ്രൈസോ പൊട്ടേറ്റോ വെജസോ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല, എന്നാലും അവർ ഫ്രീ ആയിട്ട് തന്നില്ലേ? ഒരു ടെംപ്റ്റേഷൻ ഇത് കഴിക്കാം. ഇല്ലോ, നല്ല ക്രീമി ആയിട്ടുണ്ട് ഉള്ളിത്. പക്ഷെ എന്നിട്ട് ഒരു കെച്ചപ്പിന്റെ സാഷ് തന്നിട്ടില്ല അല്ലേ? അത് മുക്കി തിന്നാൻ നല്ല രസമാണ്. കുഴപ്പമില്ല, കെച്ചപ്പൊക്കെ തന്നു വിട്ടിട്ടുണ്ടെങ്കിലും ബർഗറിൽ കെച്ചപ്പ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ കഴിച്ചു നോക്കാൻ ഇല്ലാണ്ട് തന്നെ. പിന്നെ നല്ല ഹൈറ്റ് ഉണ്ടല്ലേ. ഈ ബർഗറിന് ഒരു നാടൻ ടേസ്റ്റാണ്, നമ്മുടെ നാടിൻ്റെ ഒരു ടേസ്റ്റ്. അല്ലാണ്ട് അമേരിക്കൻ അങ്ങനത്തെ ടേസ്റ്റ് ഒന്നുമില്ല. ബർഗർ കഴിക്കുമ്പോൾ മുഖത്തൊക്കെ ആവണം. ഒരു നാടൻ ടേസ്റ്റുള്ള ഒരു സാധാ ബർഗർ, പക്ഷെ കുറേ ബീഫ് ഉണ്ട് ഇതിനകത്ത്. ഇതെല്ലാം സോസൊക്കെ ഇപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഭയങ്കര വെറ്റാണ് ഈ ബർഗർ, കണ്ടോ? സോഗിയായി പോയി കുറേ സോസ് ഒഴിച്ചിട്ട്. അങ്ങനെ നല്ല ചീസൊക്കെ ഉണ്ട്. ബർഗർ ലോഞ്ചിൻ്റെ ബർഗറിന് അത്രയും ഹൈറ്റ് ഇല്ല, പക്ഷെ ചീസ് കുറേ ഇങ്ങനെ കാണാം. ഇതിനകത്ത് ബീഫ് പാറ്റി, ഇത് റോ ആണ്, നോക്ക്. ഇത് വെന്തിട്ടേയില്ല. ഉയ്യോ, ഇത് അമ്മേ, നോക്ക് ഈ പീസ്. ഇത് ലിറ്ററലി പച്ചയാണ്, റോ, ശരിക്കും റോ. തൊടുമ്പോ എൻ്റെ ഈ വിരലിൽ തൊടുന്ന അതേ ഫീല്. ഊഹ് അമ്മേ, ഇന്നലെ മേടിച്ചൊരു അൽഫാം വേവാത കിട്ടി, ഇന്ന് മേടിച്ചൊരു ബർഗർ വേവാത കിട്ടി, ഇതെന്താ ഇങ്ങനെ? ഇതിനകത്തൊരു ഫ്രൈഡ് എഗ് ഉണ്ട്. ഇതിന്റെ ബൺ ഭയങ്കര വലുതായതുകൊണ്ട് നമ്മൾ കഴിക്കുമ്പോൾ ബണ്ണിന്റെ ടേസ്റ്റാ കൂടുതൽ വരുന്നത്. ആ ഒരു സംഭവം ഒഴിച്ചു നിർത്തിയാല് ഈ സാധനം ശരിക്കും കൊള്ളാം. സംസം ഇതിന്റെ പാറ്റി ഭയങ്കര നേരിയതും ബണ്ണ് ഭയങ്കര വലുതുമല്ലേ, കാണുമ്പോ അങ്ങനെയാ തോന്നുന്നത്. കഴിച്ചു നോക്കാം. ഇതിന്റെ ബൺ സാധാരണ ബൺ പോലെയല്ല, ഒരു മൾട്ടി ഗ്രെയിൻ ടേസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സോസ് ചുമ്മാ കെച്ചപ്പല്ല, ഒരു ബാർബിക്യു കൈൻഡ് ഓഫ് സോസാണ്. നല്ല ടേസ്റ്റാ ആ സോസും ബീഫും ഒക്കെ കൂടി, പക്ഷെ ഒരുപാട് ബൺ, ഭയങ്കര ഹൈറ്റില് ബൺ. അത് കാരണേ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പർ ക്രസ്റ്റ് ഈ ബർഗർ വൻ വലിയ ബർഗറാ, നോക്ക്. ഒരു ആവറേജ് ബർഗർ എന്റെ അടുത്ത് വെക്കുമ്പോഴേ ശരിക്കും വലുതാ. ഇതിൻ്റെ അടുത്ത് വെക്കുമ്പോഴും നോക്ക്, വലുതല്ലേ. ഇതിൻ്റെ അടുത്ത് വെക്കണ്ട, എനിക്ക് കാണുമ്പോഴേ പേടിയാവുന്നു. ഇതിനകത്ത് ഒരുപാട് എലമെൻസ് ഉള്ള പോലെയുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഓഹോ ഹോ,
ആ ഒരു കാരമലൈസ്ഡ് ഓണിയന്റെയും ഒക്കെ ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റും ക്വാളിറ്റിയും നോക്കിക്കഴിഞ്ഞാല് ഉറപ്പായിട്ടും ഇതാണ് കിട്ടലം ബർഗർ. പക്ഷെ 355 രൂപ, 200 രൂപയ്ക്ക് നമുക്ക് ഇവിടെ ബർഗർ കിട്ടും. പക്ഷെ ഇതൊരു നാടൻ ബർഗറാണ്. 200 രൂപ കൊടുത്തിട്ട് ഈ ബർഗർ മേടിക്കണോ, 355 കൊടുത്തിട്ട് അത് മേടിക്കണോ, ഇതിലേത് വേണമെന്നുള്ളൊരു ചോദ്യമാണ്. എന്തായാലും ഇത് ഒരു രക്ഷയില്ല. വേവാത്തൊരു പീസ് ഇറച്ചി ബർഗറിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് ആദ്യം കിട്ടുകയാണ്. ഞാൻ പല സ്ഥലത്തുനിന്നും ബർഗർ കഴിച്ചിട്ടുണ്ട്. ആവട്ടെ, ബർഗറിലെ ബീഫിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കില്ല, ബണ്ണിനെ കുറിച്ച് അധികം സംസാരിക്കില്ല. ബണ്ണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ബണ്ണിൻ്റെ എമൗണ്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ ചുമ്മാ ബണ്ണ് കഴിക്കുന്ന പോലെ ഉണ്ടാവില്ലേ. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ എനിക്ക് കൂടുതൽ സംസാരിക്കാനുള്ള സൊമാറ്റോനെയും സ്വിഗ്ഗിനെയും കുറിച്ചാണ്. സൊമാറ്റോനെ കുറിച്ച് ഈ കേസിലൊന്നും പറയാനില്ല. സ്വിഗ്ഗിയിൽ നിന്നാണ് ഞാൻ ഈ സിജീസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ള ബർഗർ മേടിച്ചത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ റോ ആയിട്ടുള്ള ബർഗറാണ് കിട്ടിയത്. ഞാൻ സിജീസിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു സോറി സർ, ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ വേറെ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞു. സൊമാറ്റോയിൽ ഞാനിത് പറഞ്ഞപ്പോൾ എനിക്ക് അവർ ഓട്ടോമാറ്റിക്കായിട്ട് 67 രൂപ റീഫണ്ട്. അതെന്താണ്, ഞാൻ ബർഗർ മേടിച്ച് 227 രൂപയ്ക്കാണ്, 67 രൂപയ്ക്കല്ലോ. അത് കണ്ടപ്പോൾ എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതിനകത്ത് നമുക്ക് വേറൊരാളോട് സംസാരിക്കുന്നതിന് മുമ്പ് ഈ 67 രൂപ കയറി വന്നു. ഞാൻ സ്വിഗ്ഗി ഉപയോഗിച്ച് പരിചയമില്ലാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് അത് മനസ്സിലായില്ല. അപ്പോൾ അവരുടെ ആർഗ്യുമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ 67 രൂപ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നാണ്. പിന്നെ ഞാൻ ലീഗലി പ്രൊസീഡ് ചെയ്യും, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ആ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അവരുടെ ആപ്പിൽ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. അപ്പോൾ അതെ, ഒരു 150 രൂപ. അപ്പോൾ 67 150 217 അല്ലേ. അപ്പോഴും ഞാൻ കൊടുത്ത 227 രൂപ മൊത്തത്തിൽ അവർ തിരിച്ചു തരാനുള്ള ഡീസൻസി പോലും കാണിക്കുന്നില്ല. എന്നിട്ട് ഞാൻ ഈ സംഭവം പിന്നെയും പിന്നെയും അവരോട് ചോദിക്കുകയും ഞാൻ ഹാപ്പി അല്ല എന്ന് പല രീതിയിൽ പറയുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവർ ആ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ പോലും തിരിച്ചു തരാൻ തയ്യാറല്ല. അതിൽ നിന്ന് അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. എനിവേ, ഇത് എനിക്ക് തോന്നുന്നത് സ്വിഗ്ഗി അല്ലാതെ, സ്വിഗ്ഗിയും സൊമാറ്റോയും ഒരു കമ്പനിയുടെ രണ്ട് പാർട്ടാണ്. അവരല്ലാതെ വേറെ ആരുടെ അടുത്തുനിന്നും നമുക്ക് ഭക്ഷണം മേടിക്കാൻ ഓപ്ഷൻ ഇല്ല എന്നുള്ള അവരുടെ ഒരു മോണോപോളിസ്റ്റിക് ആയിട്ടുള്ള അഹങ്കാരമല്ലേ കാണിക്കുന്നത്. കാരണം ഞാൻ ചിലപ്പോൾ നാളെ ഈ വേവാത്ത ബർഗർ കിട്ടിയ കടയിൽ നിന്ന് ബർഗർ മേടിക്കില്ലായിരിക്കും. എൻ്റെ ദേഷ്യം മുഴുവൻ അവരിലേക്ക് തിരിച്ചു വിടുക, അതായത് ഈ കടയിലേക്ക് തിരിച്ചു വിടുക. മീൻ കടക്കാരൻ ചെയ്ത് ശരിയല്ല, അത് വേറെ പ്രശ്നം. എന്നിട്ടും നാളെ ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് തന്നെ മേടിക്കും വേറൊരു കടയിൽ നിന്ന്. അപ്പോൾ അതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കിതിൽ ഉത്തരവാദിത്വമില്ല, ഞങ്ങൾ എന്ത് ചെയ്യാനാ, കടക്കാരനോടല്ലേ ചോദിക്കേണ്ടതെന്ന്.